മുൻ ലൈംഗിക തൊഴിലാളിയും ലൈംഗിക രംഗത്തെ ആക്ടിവിസ്റ്റുമായ നളിനി ജമീല ഒരു കാര്യം പറയുന്നുണ്ട് നളിനി ജമീല പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എയ്ഡ്സ് വന്ന ആ ഘട്ടത്തിൽ ലൈംഗിക തൊഴിലാളികൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു ഇത് ലൈംഗിക ബന്ധത്തിലൂടെ എയ്ഡ്സ് വരും എന്നുള്ള ഭീതിമൂലം നിരവധി ലൈംഗിക ലൈംഗികത്തൊഴിലാളികൾ അന്ന് പട്ടിണിയിലായിരുന്നു സമാനമായ അവസ്ഥയാണ് കോവിഡ് ഉണ്ടാക്കിയിരിക്കുന്നത് ലൈംഗിക തൊഴിലാളികൾ ബഹുഭൂരിപക്ഷം പേരും പട്ടിണിയിലാണ് എന്നാണ് നളിനി ജമീല ട്രൂ കോപ്പിയിൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നത് കാരണം അത്രമാത്രം കോവിഡ് ലൈംഗിക തൊഴിലാളികളുടെ ജീവിതത്തെ ബാധിച്ചിരിക്കുന്നു പലരും മറ്റ് തൊഴിലുകൾ അറിയാത്തവരാണ് തൊണ്ണൂറ്റൊൻപത് ശതമാനം ലൈംഗിക തൊഴിലാളികളും ഈ ജോലിയെ മാത്രം ആശ്രയിച്ച് കഴിയുന്നവരാണ് അവരെ സമീപിക്കാൻ പുരുഷന്മാർ മടിക്കുന്നു എന്നാണ് നളിനി ി ജമീല പറയുന്നത് കാരണം രണ്ടുപേർക്കും പരസ്പരം പരിചയമില്ല അങ്ങനെ അപരിചിതമായിട്ടുള്ള രണ്ടുപേർ തമ്മിലുള്ള ലൈംഗിക വീഴ്ചയിലൂടെ കോവിഡ് പടരുമെന്ന് രണ്ടുപേരും വിശ്വസിക്കുന്നു അതായത് ആണും വിശ്വസിക്കുന്നു പെണ്ണും വിശ്വസിക്കുന്നു അതുകൊണ്ട് ഈ രംഗം ലൈംഗിക തൊഴിൽ രംഗം തകർന്നടിഞ്ഞ അവസ്ഥയിലാണ് മറ്റേതൊരു രംഗത്തെയും പോലെ തന്നെ കോവിഡ് ഏറ്റവും കൂടുതൽ പ്രതിസന്ധി ഉണ്ടാക്കിയിരിക്കുന്നത് ലൈംഗിക തൊഴിൽ മേഖലയിലാണ് എന്നാണ് നളിനി ജമീല പറയുന്നത് നിരവധി ലൈംഗിക തൊഴിലാളികൾ പട്ടിണിയുടെ വക്കിലാണ് പലർക്കും ഒരു ദിവസത്തെ ആഹാരത്തിന് പോലും വകയിലാത്ത അവസ്ഥയിലേക്ക് കോവിഡ് അവരെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്നു ഇതിൻ്റെ ഭാഗമായി തനിക്ക് അറിയാവുന്ന കുറച്ചുപേരെ സഹായിക്കാനായി തൻ്റെ പരിചയത്തിലുള്ള ചില സാഹിത്യകാരന്മാർ തൻ്റെ ചില അടുത്ത പുരുഷ ആക്ടിവിസ്റ്റുകളായിട്ടുള്ള ചില സുഹൃത്തുക്കൾ ഇവരോടൊക്കെ പണം ചോദിച്ചു അവർ കൃത്യമായി പണം അവരാൽ കഴിയുന്ന രീതിയിൽ ഇവർക്ക് പണം കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ചെറിയ ചെറിയ സഹായം കൊണ്ടാണ് ഇപ്പോൾ തനിക്ക് അറിയാവുന്ന ഏതാനും ലൈംഗിക തൊഴിലാളികൾ നിത്യവൃത്തി കഴിഞ്ഞു പോകുന്നത് ബാക്കിയുള്ളവരുടെ കാര്യം മുഴുവൻ വലിയ കഷ്ടത്തിലാണ് കാരണം കോവിഡിനെ പേടിച്ച് ക്ലയൻസുകൾ വരാതിരിക്കുന്നു അതായത് പുരുഷന്മാർ എത്താതിരിക്കുന്ന വലിയൊരു അവസ്ഥ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നിലവിലുണ്ട് എന്നാണ് നളിനി ജമീല പറയുന്നത് ഒരു ഉദാഹരണം അവർ പറയുന്നത് തൻ്റെ രണ്ട് സുഹൃത്തുക്കളായിട്ടുള്ള ലൈംഗിക തൊഴിലാളികൾക്ക് അസുഖം വന്നു അവർക്ക് മരുന്ന് വാങ്ങേണ്ടതുണ്ട് ഈ കാര്യം തൻ്റെ പുരുഷ സുഹൃത്തായിട്ടുള്ള ഒരാളോട് പറഞ്ഞു അദ്ദേഹം വളരെ ബഹുമാന ഒരാളാണ് അദ്ദേഹം മരുന്നുമായി അവരുടെ വീട്ടിലേക്ക് ചെല്ലാൻ ചെന്നപ്പോൾ ഈ രണ്ട് സ്ത്രീകളും അദ്ദേഹത്തെ തടഞ്ഞു കാരണം ഈ അദ്ദേഹം ഇവരുടെ വീട്ടിലേക്ക് മരുന്നുമായിട്ടാണ് വരുന്നത് പക്ഷേ നാട്ടുകാർ കരുതുന്നത് അദ്ദേഹം ലൈംഗിക തൊഴിലിനു വേണ്ടി ഇവരെ സമീപിക്കുകയാണ് എന്ന് എന്നതാണ് അതുകൊണ്ട് ഈ രണ്ട് സ്ത്രീകളും പറഞ്ഞത് വീട്ടിൽ വെച്ച് കാണേണ്ടതില്ല നമുക്ക് മറ്റൊരിടത്ത് വെച്ച് കാണാം അങ്ങനെ മറ്റൊരിടത്ത് വെച്ച് ആണ് ഈ മരുന്നു പോലും കൈമാറിയത് അത്രമാത്രം അവഗണന ലൈംഗിക തൊഴിലാളികളോട് സമൂഹം ഈ ഘട്ടത്തിൽ കാണിക്കുന്നുണ്ട് എന്നും നവനീ ജമീല പറയുന്നു എയ്ഡ്സിൻ്റെ സമയത്തുണ്ടായിട്ടുള്ള ബോധവൽക്കരണം പോലെ തന്നെ കോവിഡിൻ്റെ കാലത്തും ലൈംഗിക തൊഴിലാളികളെയും ഒപ്പം അവരെ സമീപിക്കുന്ന പുരുഷന്മാരെയും ബോധവൽക്കരിക്കേണ്ടത് ആവശ്യമാണ് അടിയന്തരമായിട്ടുള്ള ബോധവൽക്കരണം ഈ രംഗത്ത് വേണ്ടിവരും എന്നാണ് നളിനി ജമീല പറയുന്നത് എയ്ഡ്സ് വന്ന ഏതായിട്ട് തൊണ്ണൂറ് തുടക്കത്തിൽ വലിയ തോതിൽ ലൈംഗിക തൊഴിലാളികൾ ഇത്തരത്തിൽ പ്രതിസന്ധികൾ നേരിട്ടിരുന്നു അവരുടെ ജീവിതം വലിയ തോതിൽ പ്രതിസന്ധിയിലായിട്ടുണ്ട് എന്നാൽ ക്രമേണ കാലക്രമേണ ബോധവൽക്കരണം മൂലം അതൊക്കെ തന്നെ മാറ്റിയെടുക്കാനായി അതുപോലെ തന്നെ കോവിഡിനെയും ഇത്തരത്തിൽ ബോധവൽക്കരണം കൊണ്ട് ലൈംഗിക തൊഴിലാളികളുടെ ജീവിതത്തിൽ ബോധവൽക്കരണവും മാറ്റം വരുത്താൻ കഴിയും പുരുഷന്മാർ ഒപ്പം തന്നെ ബോധവൽക്കരണം നേടേണ്ടതുണ്ട് കോവിഡുമായി ബന്ധപ്പെട്ട് പുതിയ ഒരു ബോധവൽക്കരണമാണ് ആവശ്യം കോവിഡിന് മരുന്ന് കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ എന്ന് മരുന്ന് കണ്ടെത്തും എന്ന് ഈ ലോകം സാധാരണ പോലെയാകും എന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാൻ വയ്യ അതുവരെ ലൈംഗിക തൊഴിലാളികൾ എന്ത് ചെയ്യും എന്നുള്ളതാണ് പ്രധാന പ്രശ്നം ലൈംഗിക തൊഴിൽ ചെയ്യുന്ന ആ ഒരാളെ മറ്റ് ഏതെങ്കിലും ഒരു തൊഴിലേക്ക് ആരും വിളിക്കുകയുമില്ല അതങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്ന് നളിനി ജമീല പറയുന്നുണ്ട് അത് കാരണം അവർക്ക് മറ്റ് ഒരു തൊഴിൽ തേടിപ്പോയാൽ തന്നെ അവിടെ ലൈംഗിക തൊഴിലാളി ആണ് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവരവിടെ വിവേചനം അനുഭവിക്കുന്നതായും നളിനി ജമീല പറഞ്ഞു വയ്ക്കുന്നു